എസ് ഇളയരാജ എന്ന യുവചിത്രകാരൻ. തൊട്ടതെല്ലാം പൊന്നാക്കിയ അപൂർവ പ്രതിഭ, ഇന്ത്യൻ ക്ലാസിക്കലിസത്തിൻ്റെ പ്രയോക്താവ്, റിയലിസവും ഹൈപ്പർ റിയലിസവും വഴങ്ങുന്ന യുവത്വത്തിൻ്റെ പ്രസരിപ്പായിരുന്നു അദ്ദേഹം. നിഷ്കളങ്ക ബാല്യങ്ങളും ഇന്ത്യൻ ഗ്രാമീണ സ്ത്രീ സൗന്ദര്യവും ദ്രവീഡിയൻ സൗന്ദര്യശാസ്ത്ര സങ്കല്പങ്ങളിലൂന്നിയുള്ള രചനയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ദൈനംദിന ജീവിതരംഗങ്ങളെ ഇത്ര വർണ്ണാഭമായി ആവിഷ്കരിച്ച ചിത്രകാരന്മാർ അപൂർവം. 1979 തഞ്ചാവൂരിനടുത്തുള്ള കുംഭകോണത്ത് ജനനം. മുഴുവൻ പേര് ഇളയരാജ സ്വാമിനാഥൻ. കലാകാരന്മാരുടെ നഗരമായ തഞ്ചാവൂരിലെ ജനനം ഒരു നിയോഗം മാത്രം. ബാല്യം മുതലേ ചിത്രരചനയിൽ താൽപ്പര്യം. 2001 കുംഭകോണം ഗവൺമെൻറ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൽ നിന്നും ചിത്രകലയിൽ BFA ബിരുദം. 2003 ചെന്നൈ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ചിത്രകലയിൽ MFA. തുടർന്ന് നിരവധി ക്യാമ്പുകൾ, എക്സിബിഷനുകൾ. 1996 സ്റ്റേറ്റ് എക്സിബിഷൻ ചെന്നൈ. 1998 ഓൾ ഇന്ത്യ ആർട്ട് എക്സിബിഷൻ ഹൈദരാബാദ്. 1999 കൽക്കത്ത സൗത്ത് ഇന്ത്യൻ ആർട്ട് എക്സിബിഷൻ. 99 മുതൽ 2010 വരെ നിരവധി ഗ്രൂപ്പ് എക്സിബിഷനുകൾ. 2009 ഡ്രവീഡിയൻ വുമൺ എന്ന സോളോ എക്സിബിഷൻ. 2010 സിംഗപ്പൂരിൽ വെച്ച് നടന്ന ഫോക്കിഷ് ഗ്രൂപ്പ് എക്സിബിഷൻ. ഇതെല്ലാം അദ്ദേഹത്തെ വളരെ പ്രശസ്തിയിലേക്ക് ഉയർത്തുകയുണ്ടായി. എണ്ണച്ചായം, അക്രിലിക്, ജലച്ഛായം മാധ്യമങ്ങളിൽ അപാരമായ കൈവഴക്കം സിദ്ധിച്ച ഇളയരാജയുടെ ചിത്രങ്ങളെല്ലാം മികച്ചതാണ്. റിയലിസത്തിൻ്റെ സാധ്യതകളെ ഇത്രയേറെ ഉൾക്കൊണ്ട കലാകാരൻ എന്ന നിലയ്ക്ക് ആസ്വാദക മനസ്സിൽ അദ്ദേഹം എന്നും നിലനിൽക്കും. നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും വിന്യാസം, അദ്ദേഹം സൃഷ്ടിക്കുന്ന തലം എല്ലാം അപാരതയുടെ ചിഹ്നങ്ങളായി അവശേഷിക്കുന്നു. വെളിച്ച വിന്യാസത്തിൽ അദ്ദേഹത്തിന് വിട്ടുവീഴ്ചയില്ല. നിഴലുകൾ, വസ്ത്രധാരണം എന്നിവയുടെ കാര്യത്തിൽ ഇളയരാജ തികച്ചും പെർഫെക്ഷനിസ്റ്റ് ആണ്. ദൃശ്യഭംഗിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറായി. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ 1000 കണ്ണീർപ്പൂക്കൾ അർപ്പിക്കുന്നു.